നമസ്കാരം, ഇത് ഫിലിം ബീറ്റ് മലയാളം. മലയാള സിനിമയിലെ മുൻനിര താരങ്ങളിൽ ഒരാളായ മോഹൻലാലിന്റെ സിനിമകൾക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ നിരവധി തവണ ഏട്ടന് വേണ്ടി വഴിമാറിയ ചരിത്രവുമുണ്ട്. 100 കോടി എന്ന നേട്ടം ആദ്യമായി സ്വന്തമാക്കിയത് മോഹൻലാൽ സിനിമയിലൂടെയാണ്. ആദ്യ 50 കോടിയും അദ്ദേഹത്തിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തിയത്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന റെക്കോർഡും താരത്തിന്റെ പേരിലുണ്ട്. ചിത്രം മുതൽ പുലിമുരുകൻ വരെയുള്ള സിനിമകൾക്ക് ലഭിച്ച നേട്ടങ്ങൾ ഇവയാണ്. മോഹൻലാലിന്റെ കരിയറിലെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നാണ് ചിത്രം. പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയിൽ രഞ്ജിനിയും ലിസിയുമായിരുന്നു നായികമാരായെത്തിയത്. ഒരു തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ തവണ പ്രദർശിപ്പിച്ചുവെന്ന റെക്കോർഡ് ചിത്രത്തിന്റെ പേരിലാണ്. രേവതിയും മോഹൻലാലും തകർത്തഭിനയിച്ച സിനിമയാണ് കിലുക്കം. പ്രിയദർശനാണ് സിനിമയുടെ സംവിധായകൻ. തിയേറ്ററുകളിൽ നിന്നും 5 കോടി സ്വന്തമാക്കിയ ആദ്യ സിനിമയെന്ന റെക്കോർഡ് കിലുക്കത്തിന് സ്വന്തമാണ്. ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴിന് മികച്ച നിരൂപ പ്രശംസ ലഭിച്ചിരുന്നു. സൈക്കോ ത്രില്ലർ ആയിരുന്ന സിനിമയ്ക്ക് അക്കാലത്ത് 7.5 കോടി രൂപയാണ് കളക്ഷനായി ലഭിച്ചത്. 1997 പുറത്തിറങ്ങിയ 2 ചിത്രങ്ങൾക്കും മികച്ച കളക്ഷൻ ലഭിച്ചതോടെ ഫാസിൽ 10 കോടി ക്ലബിലെ ആദ്യ അംഗമായി മാറി. അതുവരെയുള്ള നായക സങ്കല്പങ്ങളുടെ അവസാന വാക്കായി മാറിയ ജഗന്നാഥനെ മറക്കാൻ മലയാള സിനിമയ്ക്ക് കഴിയുമോ? ഷാജി കൈലാസ് സംവിധാനം ചെയ്ത 6ാം തമ്പുരാന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഇൻഡസ്ട്രിയൽ ഹിറ്റ് ചിത്രമായിരുന്നു ഇത്. 20 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന ആദ്യ അംഗമായി മാറിയത് ഷാജി കൈലാസ് ആണ്. തമിഴ് സിനിമകളിലേതിന് സമാനമായി അതിമാനുഷികനായ ഒരു നായകനെ മലയാളത്തിലേക്ക് സമ്മാനിച്ചത് രഞ്ജിത്ത് ആണ്. നരസിംഹത്തിലൂടെയാണ് ഈ നേട്ടം അദ്ദേഹം നേടിയത്. 50 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ ചിത്രവും മോഹൻലാലിന്റേതായിരുന്നു. കുടുംബ പ്രേക്ഷകരായിരുന്നു ഈ സിനിമയെ ഏറ്റെടുത്തത്. അതുവരെയുണ്ടായിരുന്ന റെക്കോർഡുകളെല്ലാം ജീതു ജോസഫ് ചിത്രത്തിന് മുമ്പിൽ വഴിമാറുകയായിരുന്നു. മലയാള സിനിമയെ സംബന്ധിച്ച 100 കോടി നേട്ടം വിദൂര സ്വപ്നമായിരുന്നു. എന്നാൽ വൈശാഖ് സംവിധാനം ചെയ്ത പുലിമുരുകനിലൂടെ മോഹൻലാലും സംഘവും ആ നേട്ടം സ്വന്തമാക്കി. ലാലേട്ടന്റെ ഒന്നിനൊന്ന് വ്യത്യസ്തമായ നിരവധി സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുവാൻ മോഹൻലാലിൻ്റെതായി ഇറങ്ങുന്ന ചിത്രങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ലാലേട്ടൻ്റെ റെക്കോർഡുകൾ കേട്ടല്ലോ? ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമൻസിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിം ബീറ്റ് മലയാളം.